നമ്മുടെ തവളന്റെ കാലും ഗൈസ് നമ്മൾ വളരെ ആകാംക്ഷ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നെ ഫുള്ള് കാണാ കിടുക്കോസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. എനിക്ക് എന്തൊരു വെറുതെ ടൈം ആണ് നേരം പച്ച മസാല ഇട്ടാണ് നമ്മളിത് പൊരിക്കാൻ പോകുന്നത്. നമ്മൾ ഔത്ത് വെച്ചാണ് ഇത് പൊരിക്കുന്നത്. ഗ്രില്ലല്ല ിടുക്കാച്ച് വേറെ ഇട്ടിട്ടുണ്ട്. ഉള്ളിലേക്ക് നല്ല പാർക്ക് പോലുണ്ട്. നമുക്ക് ഈ പച്ചമനസന്റെ വീടുകളൊക്കെ കടന്നു മൂത്ത ഇറച്ചി ആയതുകൊണ്ട് നമ്മള് ഉപ്പിട്ടാണ്ട് കുക്കറിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിലിപ്പോ ഉണ്ടോ തവളന്റെ കാല് പോലൊക്കെ ഉണ്ട്, എന്താ അറിയട്ടോ. ആദ്യം കുക്കറിലൊന്ന് കഴിഞ്ഞു പിന്നെയാണ് നമ്മളെ പൊരിക്കുന്ന കോഴി വരുന്നത്. ഗൈസ് അവരുടെ ആദ്യം തീർക്ക് ഇറച്ചി ഇട്ടിട്ടുണ്ട്. ഒരു ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തീർക്ക് ചേർത്തിട്ടുണ്ട്. ഇത് രണ്ട് വിസിലെടുക്കുന്നതോറും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മള് മസാല ഉണ്ടാക്കാൻ പോകുന്നു ഗൈസ്. അപ്പൊ എല്ലാവരും വിചാരിക്കും പച്ച മസാലയില് മുളകാണുള്ളതെന്ന്. അതല്ല, ചപ്പും പൊതിനെയാണ് അതിൽ ചേർക്കുന്നത്. നേരം മസാല ഗൈസ്, നമുക്ക് ആദ്യം ഉണ്ടോ ഒരു പച്ചമുളക് വേണം. പക്ഷേ നമ്മളെ ചെറുനാരങ്ങ, ഉപ്പ്, ഇത് കോഴി മസാല, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചു വെച്ചത്, ജീരകപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, നമ്മള് ചീരുള്ളി, നമ്മളെ ഉണ്ടോ ഓയിൽ, ചപ്പും പെട്ടെന്ന് അരച്ചെടുക്കണം. പക്ഷെ നമ്മൾ ഫസ്റ്റ് ചെറുനാരങ്ങ മുറിക്കാണ്. ചെറുനാരങ്ങ ജാറിലേക്ക് പിഞ്ഞു കൊടുക്കാം, കിടുവായിട്ട് പിഞ്ഞു കൊടുക്കാം. നമുക്ക് കുരു കളഞ്ഞുകൊണ്ടാണ് ഇടേണ്ടത്. നമുക്ക് ചപ്പ് പോലെ ഇട്ടെടുക്കാം. മെയിൻ സാധനത്തിലേക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കും. നല്ല മണം ഉണ്ടാക്കിയാണ് നമ്മളെ പച്ച മസാല റെഡി. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പച്ച മസാല. നമുക്ക് ഓയില് തീക്ക് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് കുഴച്ചെടുക്കാം, നല്ല പേസ്റ്റ് ആക്കിക്കാം. ഫുള്ള് എണ്ണ മസാല പിടിപ്പിച്ചു കൊടുക്കാം. അടിപൊളി. നമ്മള് തേച്ച ഗീ മസാല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. പുട്ട് പോലെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് ചട്ടിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കാടക്കോഴി ഇതൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മള്
അപ്പൊ 20 മിനിറ്റിന് ശേഷം നമ്മുടെ കാട പച്ച മസാല ഇട്ട കാട റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കേണ്ട പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. നമ്മള് വളരെ ആകാംക്ഷയാണ്, നമുക്ക് കഴിച്ചു നോക്കാം. അയ്യോ പുള്ളിയല്ല കേട്ടോ, ഞാൻ എടുക്കാം. അതിന്റെ മുമ്പായിട്ടുള്ള സംഭവം കിട്ടുന്ന ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ക്ലിക്ക് ചെയ്യാം. വീണ്ടും കാണാം.